ബജറ്റിൽ പ്രഖ്യാപിച്ച സമാധാന സമ്മേളനത്തിനെതിരെയുള്ള വിമർശനങ്ങൾ തള്ളി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. എവിടെ യുദ്ധമുണ്ടായാലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നമ്മൾ മലയാളികളാണ്. കാര്യം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും മലയാളികൾ ചേക്കേറിയിട്ടുണ്ട് എന്നതാണ് മന്ത്രി ഉദ്ദേശിച്ചത്. സമാധാന സമ്മേളനത്തെ പ്രശംസിച്ച് നിരവധി ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. പദ്ധതിയുടെ വിശദമായ രൂപരേഖ പിന്നീട് പുറത്തിറക്കും. ട്രോളുകൾ വരുന്നതൊന്നും കാര്യമാക്കുന്നില്ലെന്നും മന്ത്രി 24നോട് വ്യക്തമാക്കി. ഒരു പോസിറ്റീവ് മെസ്സേജ് അഗെയിൻസ്റ്റ് വാർ ഫോർ പീസ്. ആ ട്രോളുകൾ വരിക എന്നുള്ളതൊക്കെ ഇത് നമ്മുടെ നാട്ടിലുള്ളതല്ലേ. ഇപ്പം കേരളത്തിൽ ഇങ്ങനെ ചെയ്താൽ യുദ്ധം ഇല്ലാതാകുമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളല്ലേ. അതൊക്കെ ഏറ്റവും കൂടുതൽ കാർട്ടൂണിസ്റ്റുകളുള്ള സ്ഥലം പണ്ട നമ്മുടെ ബഹുമാനനായ ആദ്യ കാർട്ടൂണിസ്റ്റ് ശങ്കർ മുതലുള്ള എല്ലാം കേരളത്തിലില്ലേ. അപ്പോൾ അതൊക്കെ വരും. പക്ഷേ യുദ്ധം വേണമെന്ന് ഉള്ള ആളുകളല്ല, സമാധാനം വേണമെന്നുള്ള ആളുകളാണ് കൂടുതലായും കേരളത്തിലുള്ളത്. അപ്പോൾ ഈ കാര്യം അത് ചർച്ച ചെയ്യാൻ വേണ്ടി ആളുകൾ തയ്യാറാവുമല്ലോ. സമാധാനം നടത്തണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പീസ് മൂവ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് വല്ല കാര്യമുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. അത് അർത്ഥമില്ലാത്ത കാര്യമാണ്. ലോകത്താകെ ഇതേപോലെയുള്ള ശക്തമായ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള അഭിപ്രായങ്ങൾ ലോകത്തെ ആളുകളെ അവരുടെ മനസ്സിനെ ബാധിക്കും. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ സമാധാനത്തിന് വേണ്ടി മുന്നോട്ട് വരുന്നൊരു കാര്യത്തിന് ആകെ കോർഡിനേറ്റ് ചെയ്യാൻ സഹായിക്കും ഇത്. മന്ത്രിയുടെ ഈ ചെറിയ അഭിമുഖം റെക്കോർഡ് ചെയ്ത ആദിൽ പാലോട് തിരുവനന്തപുരത്ത് നമുക്കൊപ്പം വിശദാംശങ്ങളുമായി ചേരുന്നു. ആദിൽ, വ്യാപകമായ ചില പരിഹാസങ്ങളും വിമർശനങ്ങളും ഒക്കെ തന്നെ ഇതിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ ഈ അന്തർദേശീയ സമാധാനം നമ്മുടെ മലയാളികൾ ഉൾപ്പെടെ എല്ലാ ലോക ജനതയുടെയും പ്രതീക്ഷയും താല്പര്യവുമാണെന്നുള്ള വിലയിരുത്തലാണ് പലപ്പോഴും CPMന്റെ ടോപ്പ് തലത്തിൽ ഉണ്ടായിട്ടുള്ളത്. മന്ത്രി ബാലഗോപാലും വ്യത്യസ്തനല്ല. വിവരങ്ങൾ തീർച്ചയായും മിസ് കെൻ, അത് തന്നെയാണ് CPMന്റെ കൃത്യമായൊരു നിലപാട് തന്നെയാണ് മന്ത്രിയും പ്രകടിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിൽ 2 കോടി രൂപയാണ് ലോക സമാധാനത്തിന് വേണ്ടി നീക്കിവെക്കുന്നുവെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചത്. അതിൻ്റെ തുടർച്ചയെന്നോണം നിരവധി വിമർശനങ്ങൾ അതിനെതിരെ ഉയർന്നു വന്നു. കുറേ ട്രോളുകൾ വന്നു. സോഷ്യൽ മീഡിയകളിൽ വലിയ രൂപത്തിൽ പ്രചരിച്ച ട്രോളുകൾ വന്നു. കാർട്ടൂണുകൾ പരിഹാസമായി വന്നു. പ്രതിപക്ഷത്തിൻ്റെ ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ വന്നു. സമാധാനത്തിന് എന്തിന് ഇത്രയും രൂപ ചിലവഴിക്കണം, ഇവിടെ ആദ്യം സമാധാനം ഉണ്ടാക്കും എന്ന തരത്തിലുള്ള ഫേസ്ബുക്ക് കുറിപ്പുകളും പ്രചരിക്കപ്പെട്ടു. ഇതിന് പിന്നാലെയാണ് കൃത്യമായൊരു വിശദീകരണവുമായി 24നോട് ധനമന്ത്രി പ്രതികരിക്കുന്നത്. വിമർശകർ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കണം, ഇത്തരം വിമർശനങ്ങൾക്ക് അർത്ഥമില്ല എന്നാണ് ധനമന്ത്രിയുടെ തിരിച്ചടി. ശേഷം അദ്ദേഹം പറയുന്നത്, സച്ചിദാനന്ദനെ പോലെയുള്ള പ്രമുഖരായ ആളുകൾ ലോക സമാധാനത്തിന് വേണ്ടി ബജറ്റിൽ തുക നീക്കിവെച്ചതിനെ പ്രശംസിച്ചുകൊണ്ട് സ്വാഗതാർഹമാണെന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുകയുണ്ടായി. വിമർശകർ ഈ കാര്യങ്ങൾ കൂടി പ്രതികരണങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ട്രോളുകൾ കാണുന്നുണ്ട്, പക്ഷേ അതൊന്നും കാര്യമാക്കുന്നില്ല, മുന്നോട്ടുള്ള പാതയിൽ തന്നെയാണ് എന്നും അദ്ദേഹം പറയുന്നു. എവിടെ യുദ്ധമുണ്ടായാലും മലയാളികളാണ് ആദ്യം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഇപ്പോൾ ഉക്രൈൻ്റെ കാര്യം തന്നെ എടുത്താൽ നിങ്ങൾ കാണുന്നില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. എല്ലാ സ്ഥലത്തും യുദ്ധമുണ്ടായാൽ മലയാളികൾ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ പ്രതിഫലനമെന്നോണം ആയിട്ടാണ് ലോക സമാധാനത്തിന് വേണ്ടി, ലോക സമാധാനത്തിനായി മലയാളികൾ മുന്നിട്ടിറങ്ങുന്നു എന്ന രൂപത്തിലുള്ള ഒരു ക്യാമ്പയിനെയാണ് ഉദ്ദേശിക്കുന്നത്. വിശദമായ പദ്ധതി രൂപരേഖ, എന്തൊക്കെ പരിപാടികളാണ് ഈ സമാധാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടക്കുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് പുറത്തിറക്കുമെന്നും 24നോട് ധനമന്ത്രി പറഞ്ഞു. SKN. താങ്ക് യു ശ്യാംകുമാർ.